Hello guys, ellarkum welcome back randomizer to welcome back appo ellarkum welcome appo nammal kalikkan pora minecraft ana ningal sondam mzrp ilana appo ningalku sambhavam kandariyam ketariyam ishtapetta like edo share edo subscribe edo let's get started guys. ഓക്കെ ഗൈസ് നമ്മുടെ എംസ്ആർ പി സിറ്റിയിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ എംസ്ആർ പി സിറ്റി യെസ് കണ്ട 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 കത്തി നമ്മുടെ കത്തിൻ്റെ അറ്റവിടെ പോയി അത് അത് ശരി അത് അറ്റവിടെ പോയി. അപ്പോൾ നമ്മുടെ എംസ്ആർ പി സിറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമ്മളൊരു സ്റ്റാച്ചു അല്ലെങ്കിൽ നമ്മൾ കട്ടൗട്ട് വെക്കുന്നു അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വെക്കാൻ പോണത് എന്താണ് നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടോ? ഗൈസ് ഇപ്പോൾ കാണുന്നവർ ഈ കാണുന്ന ഈ സെക്കൻഡിൽ കാണുന്നവർക്ക് ഗസ് ഉണ്ട്. ഞാൻ ഏത് ടീമിൻ്റെ ഫാനാണ് ഇത്രയും കാലമായിട്ടും കഴിഞ്ഞ എല്ലാ വർഷവും ഫിഫ വേൾഡ് കപ്പ് വരുമ്പോൾ ഞാൻ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണത്? ഓൾറെഡി നമ്മൾ പറയുന്നത് ഞാൻ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാറ് ബട്ട് ഫിഫയിൽ നമ്മളെ ഇന്ത്യൻ ടീം ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണത്താൽ തന്നെ ഞാൻ ആരുടെ കട്ടൗട്ടാണ് വെക്കാൻ താല്പര്യമുള്ളത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആരെങ്കിലും നമ്മളെ വീഡിയോസ് പണ്ടത്തെ വീഡിയോസ് പഴയ വീഡിയോസിൽ എവിടെയോ കെടുക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട്. എംസ്ആർപി വീഡിയോസിലല്ല, പഴയ ഏതോ ഫുട്ബോൾ വീഡിയോസിലൊക്കെ മിക്കത് ഞാൻ ആ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യണത്. അത് ഏതാണ് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് അറിയുന്നവരാണ് ഇപ്പം തന്നെ കമൻറ്റ് ഈ അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ അത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ആരാണ് അതിൻ്റെ എന്താ പറയുക നമ്മുടെ നമ്മൾ ഞമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ ആ ഒരു കട്ടൗട്ട് അവിടെ ഒരു ആ ഒരു പ്ലെയറിൻ്റെ കട്ടൗട്ട് നമ്മുടെ എവിടെ വരാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഡ്രാഗൻ്റെ കുഞ്ഞില്ലേ, ഡ്രാഗൻ കുഞ്ഞ് നമ്മളിത് പറന്നു പോകാം. തനിക്ക് നടന്നു പോകണമെന്ന് പറന്നു പോകണമല്ലേ. ഈ ഒരു ഏരിയയിലായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഹൈറ്റ് അതിലൊരു വിഷയമാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ ഫാനിൻ്റെ ആളുടെ ഹൈറ്റ് നല്ലൊരു അത്യാവശ്യം ഹൈറ്റ് വേണം. അതിന് അപ്പുറത്തോട്ട് എത്താൻ മതി. എത്തിക്കഴിഞ്ഞാൽ പല വീടുകളുടെ ആ രീതിയിൽ അറിയാമല്ലോ. ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ ഫാൻ കട്ടൗട്ട് ആണല്ലോ. ഇനി പറയാൻ പറ്റട്ടോ ജി ബിൻ്റെതും നമ്മുടെ സ്വാമിൻ്റെ അല്ലെങ്കിൽ ടോമിൻ്റെ ഒക്കെ ഏതാണെന്ന് നമുക്കറിയാമല്ലോ. ബട്ട് എൻ്റെത് ഞാൻ ഇവിടെ വെക്കും. അപ്പം ഇതിനകത്ത് തൊട്ടടുത്ത് ആരാ വരാണ് നമുക്കൊന്നും ഐഡിയ ഇല്ല. ബട്ട് ഞാൻ പറയണേ നമ്മുടെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാക്കണം. നമ്മൾ എന്തായാലും അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറെ കളി കളിക്കും, അത് നമ്മൾ പൊളിച്ചിടാൻ നോക്കും. അത്രയുള്ളേ, പക്ഷെ അങ്ങനെ പൊളിച്ചോടില്ല. അതൊരു ഫാൻ ഫൈറ്റ് ആവില്ല, മോശമല്ലേ. നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് എൻ്റെ പ്ലാന്. എന്തായാലും നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ വെക്കാനെന്ന് വിചാരിച്ചത്. പിന്നെ പറഞ്ഞു വെള്ളത്തിനെ വെള്ളത്തിനൊക്കെ ഒഴുക്ക് വന്ന സീനല്ലേ, അത് അങ്ങനെയാണല്ലോ. വെള്ളത്തിനൊക്കെ ഒഴുക്ക് തടസ്സം വന്ന പ്രകൃതിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ട് അതവിടെ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും അത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടേക്ക്. നമ്മുടെ ഫാൻ ഓഫ് ദി ഡേ എന്ന് വെച്ചാൽ ഫാൻ ഓഫ് ദി ഡേ ആയിട്ടുള്ള സെലക്ട് ചെയ്ത ആള് ഇതാ ഇവിടെ കാണുന്നുണ്ട്. ശ്രീദേവ നാളായിരുന്നു. നിങ്ങൾക്കും ഇതിൽ പങ്ക് ചേരാം. അതോടെ പോയി ഇവിടെ ഇല്ലെന്നോ? അല്ല അപ്പം ആർക്കൂടെ അതെവിടെ പാർക്ക് ഇവിടെ ഞാനും വിചാരിച്ചു. ഇതാ ഫാൻ ഓഫ് ദി ഡേൻ്റെ ലിസ്റ്റിൽ ആദ്യമായിട്ട് വന്ന ആള് ശ്രീദേവ്, ബെസ്റ്റ് ഫാൻ എവർ. അപ്പോൾ എന്തായാലും അടുത്ത ഫാൻ ആരാന്ന് നമുക്ക് നോക്കട്ടെ. നമ്മുടെ ലൈവ് സ്ട്രീംസിൽ വരുന്നവരും ഒക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ഫാൻ ആരാ എന്താണെന്നൊക്കെ ഞാൻ പറയും, വീഡിയോൻ്റെ അറ്റത്ത് വരും. ഓക്കെ, അതെന്തുകൊണ്ടാണ് അതെന്താണ് റീസൺ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് ഫാൻ ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഫാൻ ഓഫ് ദി അത് ഡെക്കേഡ്. അപ്പോൾ എന്തായാലും നമ്മളെ കാര്യങ്ങളിലൊക്കെ ചെയ്യാം. നമ്മൾ എന്തായാലും കുറേ കാലം നമ്മൾ ഇതിനുള്ളിൽ റസിയറാ എന്താ ഓ എന്തോ അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാ സ്പീഡില് ഇറങ്ങുന്നത് ഭയങ്കര സ്ലോ, അത് ഭയങ്കര മോശമായി കേട്ടോ. സംഭവം ഇതൊക്കെ ഓക്കെയാണ്. നമ്മുടെ ഇവിടെ നമുക്കൊരു സംഭവം കൊണ്ടുവരാം. പിന്നെ നമ്മളൊരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് എന്ത് സ്റ്റേഡിയം നിങ്ങൾക്ക് എല്ലാ ഐഡിയ ഉണ്ടോ? ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്, പക്ഷേ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. എന്തായാലും ടൈം എടുക്കും, അതിന് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ വരാൻ ടൈം എടുക്കും. ബിക്കോസ് അത് എത്രത്തോളം സക്സസ് ആവും നമുക്കറിയില്ല. അപ്പോൾ റെക്കോർഡായി വരുന്ന സമയത്ത് ക്രാഷ് ഒക്കെ ആവണം, നിങ്ങൾക്കറിയില്ലോ. ഈ റിയൽ മറ്റേ ഇൻസ്റ്റാ റീപ്ലേ ഒക്കെ ഭയങ്കര ലോഡ് എടുക്കുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വഴി ഇത് ഇങ്ങനെ ആയ വഴി അത്യാദ്യം ഇങ്ങനെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കട്ടൗട്ടിലോട്ട് പോവാം. നമ്മുടെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണം. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്താൽ മോശമാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമുക്കറിയാം ടൈം മോശമാണ്, അത് നമ്മളെ ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടീം നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ് ഇട്ടുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ വീഡിയോ കണ്ട് ഇത് കഴിഞ്ഞിട്ട് കമൻറ്റ് ഇട്ടാൽ അതൊരു മോശമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്റ്റീജ് നിങ്ങളുടെ സ്വന്തമായിട്ടൊരു റെസ്പെക്റ്റ് നിങ്ങൾ കളയാം. നിങ്ങൾ അതിൻ്റെ മുമ്പ് ഗസ് ചെയ്തിട്ട് നിങ്ങളാണ് ഹീറോ. എനിക്കറിയാമല്ലോ ഏത് മിനിറ്റിനാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കമൻറ്റ് ഇട്ട്, നിങ്ങൾ ഏത് മിനിറ്റ് കണ്ടിട്ടാണ് ആ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളെ കമൻറ്റ് ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ആ സമയത്താണ് നിങ്ങൾ കമൻറ്റ് വരിക. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രണ്ടാമത്തെ മിനിറ്റിൽ കാണുകയാണെങ്കിൽ ആ സെക്കൻഡ് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, വീഡിയോയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സെക്കൻഡിൽ കണ്ടിട്ടാണ് നിങ്ങൾ കമൻറ്റ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല.
സിസ്റ്റത്തിൽ. അപ്പോൾ സിസ്റ്റത്തിൽ യൂട്യൂബിൻ്റെ ആ ഒരു ടെക്നോളജി എന്താ പറയുക, വളർന്നു പോയ ടെക്നോളജിയെ അപ്പോൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളെ എത്രത്തോളം എന്നെ അറിയാം, എൻ്റെ ഫേവററ്റ് ടീം ആയിട്ട് ആ ഒരു ടീമിൻ്റെ ഒരാളെ എവിടെ ഒരു കട്ടൗട്ട് അങ്ങ് വരും. അപ്പോൾ എന്താണ് കണ്ടറിയാൻ കേട്ടറിയാം. അപ്പം ഞാൻ പോയിട്ട് ഇതിൻ്റെ ഐറ്റംസ്, ഇത് കട്ടൗട്ട് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് പറഞ്ഞാൽ വുഡ് വേണം. വുഡ് പോയിട്ട് കട്ട് ചെയ്യാൻ വുഡിൻ്റെ ആക്സ് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ആക്സ് എടുത്തിട്ട് കുറച്ച് വുഡ് അവിടെയും അവിടെ കുറച്ച് ദൂരെ പോയി, ഇവിടുത്തെ വുഡ് എടുക്കണില്ല, കുറച്ച് ദൂരെ പോയിട്ട് വുഡ് കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആ വുഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫെൻസ് ഉണ്ടാക്കും. ആ ഫെൻസിൻ്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്യണം. നോക്കട്ടെ, നമ്മൾ ഫ്ലെക്സ് അത്ര ഹൈറ്റിൽ എത്തിയിട്ട് തലക്ക് വീഴായിരുന്നാൽ മതി. നോക്കട്ടെ നമുക്ക് എത്രയെങ്കിലും. അപ്പോൾ എന്തായാലും തിരിച്ചിപ്പോൾ തന്നെ വരാം. നിങ്ങളുടെ ഫേവറേറ്റ് ടീമും നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയറും നിങ്ങളുടെ പ്രഡിക്ഷൻ, ഈ വേൾഡ് കപ്പ് ആര് ജയിക്കും എന്ന നിങ്ങളുടെ പ്രഡിക്ഷനും കമൻറ്റിൽ പോരട്ടെ. നമുക്ക് നോക്കട്ടെ ആര് ജയിക്കാൻ പോണ്, അത് ഏത് ടീമായിക്കോട്ടെ, ഇത് ബ്രസീൽ ആയിക്കോട്ടെ, അർജൻറ്റീന ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, സ്വിറ്റ്സർലാൻഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും നെതർലാൻഡ്സ് ആയിട്ട് പലവരും ഓർമ്മ ആയിട്ടുണ്ട്, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഏത് ടീമായിക്കോട്ടെ, നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കട്ടെ ഫിഫയിൽ നിങ്ങളുടെ ഫാൻ ബേസ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ, ഏറ്റവും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ ആരാണ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ പോയിട്ട് ഫ്ലെക്സ് അടിക്കാനുള്ള ഫ്ലെക്സ് മെഷീനും അടിച്ചിട്ട് ഒക്കെ അടിച്ചിട്ട് വരാം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊട്ടിക്ക്. നമുക്ക് 2K ആണ് വെച്ചിരിക്കുന്നത്, അത് നൈമറിന് 2K, മെസ്സിക്ക് 3K, റൊണാൾഡീനോക്ക് 5K, ആരാണ് കൂടുതൽ നോക്കട്ടെ. നമുക്ക് ഫൈക്ക് എത്തിക്കാറാണ് നിങ്ങൾ ഏറ്റവും നല്ല ടോപ്പ് ഫാനാണ്. അതല്ല നിങ്ങൾ ബ്രസീലിൻ്റെ ഫാനാണെങ്കിൽ 1K ബ്രസീലിന്, 2K അർജൻറ്റീനക്ക്, 3K പോർച്ചുഗലിന്, അങ്ങനെ ഓരോന്നിനും കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് നോക്കട്ടെ എത്ര ഫാൻ ബേസ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏതിനാണ് ഏറ്റവും ഫാൻ ബേസ് നോക്കട്ടെ. നമുക്ക് 10K എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം. നോക്കട്ടെ ലൈക്ക് അടിച്ച് പൊട്ടി ഗൈസ്, ഓക്കെ. അപ്പോൾ പോയിട്ട് വരാം. പ്രേക്ഷകരെ, നിങ്ങളെ മുന്നിലോട്ട് ഇതാ കടന്നു വരികയാണ് എൻ്റെ ഫേവററ്റ് ടീമും എൻ്റെ ഫേവററ്റ് പ്ലെയറായ ആരാണ്, എന്താണ്, കമൻറ്റിൽ വന്നിട്ടുണ്ടോ നോക്കട്ടെ, വന്നിട്ടുണ്ടോ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ, ആ വന്നിട്ടുണ്ട്. നല്ല ഞാൻ റിവീൽ ചെയ്യല്ലേ, നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മൊബൈലാണ് മാറ്റി വെച്ചിട്ട് ഇതാ റിവീൽ ചെയ്യാൻ പോണ്. ഇൻ 3, 2, 1, ടണു ടണു ടണു. ഈ കാല് കണ്ടിട്ട് എന്താ തോന്നുന്നു നിങ്ങൾ പറ, ഈ കാല് കണ്ടിട്ട് എന്താ തോന്നുന്നു, ആരായിരിക്കും കാല്, ഈ ഒരു കാലിൽ ആരായിരിക്കും? ഷോക്സ് വന്നു, പാൻറ് വന്നു, ഓ നൈക്കിൻ്റെ ഷോക്സ് ആണ്, ഇത് കണ്ട നൈക്കിയുടെ ബൂട്ടാണ്, എല്ലാം നൈക്കി കേട്ടോ. അങ്ങനെ മുകളിലോട്ട് പോകേണ്ടത് ആരായിരിക്കും, കാലെത്തി, ബ്ലൂ കളർ പാൻസ് ആരായിരിക്കും, ബ്ലൂ കളർ പാൻസ് ഗൈസ് ആരായിരിക്കും? നമ്പർ നോക്കണേ, നമ്പർ കാണോ, റിവീലോ? അയ്യോ ഞാൻ വെള്ളത്തിലോട്ട് പോയി, അയ്യോ വെള്ളത്തിലോട്ട് പോയി. പക്ഷെ വെള്ളത്തിലോട്ട് നമുക്ക് പോരോ, ടൺ ടൺ ടൺ. ഇപ്പം എന്താണ് വരാൻ പോണ്, അയ്യോ കാണിക്കില്ല, ഞാൻ കാണിക്കാൻ പോകുന്നല്ലോ. ധാരാ ഗൈസ് ആരാണ്, യെസ് ആരാണ് ആ മഹാജാനകളെ ആരാണ്? Yes, the Neymar. Yes, guys, Neymar ആണ് എൻ്റെ ഫേവററ്റ് ടീമും അല്ലെ ഫേവററ്റ് പ്ലെയറും. ബ്രസീൽ എന്ന ടീമിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. എല്ലാ വർഷവും എല്ലാ ഫിഫ വേൾഡ് കപ്പിലും നമ്മളെ ഇന്ത്യൻ ടീം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഹൈറ്റ് കണ്ടോ ഗൈസ്, നമ്മുടെ ഹൈറ്റ് കണ്ടോ, ഹൈറ്റ് കണ്ടോ ഗൈസ്, ഇതിനെ വെല്ലാണെങ്കിൽ വേറെ ആരെങ്കിലും വരുമോ, വരുമോ, എന്ത് ഹൈറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ നെയ്മറിൻ്റെ ഫാനാണോ ഒന്ന് കാണട്ടെ കമൻസിൽ ഗൈസ്, കമൻസിൽ കാണട്ടെ, കാണട്ടെ ഗൈസ്. അതുപോലെ നിങ്ങളുടെ ഫേവററ്റ് ടീം അർജന്റീനയും അർജന്റീന ബ്രസീൽ ആണ് പോർച്ചുഗൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ടീമിൻ്റെ ഇതുണ്ടെങ്കിൽ എന്താ ഫാൻസ് ഉണ്ടെങ്കിൽ അതും കാണട്ടെ, അതിൻ്റെ പവർ കാണട്ടെ ചാറ്റിൽ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് വരാൻ പോകുന്നത് നമ്മുടെ സ്റ്റേഡിയം വരാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റേഡിയം വരാൻ പോകുന്നത്, അത് ഏതാണ് സ്റ്റേഡിയം, ഖത്തറിലുള്ള ഒരു സ്റ്റേഡിയമാണ്, അത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതാണ് പ്ലാൻ വെച്ചിരിക്കുന്നത്. അത് സക്സസ് ആണെങ്കിൽ നമ്മളിവിടെ സ്റ്റേഡിയം വരും, അത് ഇവിടെ ഉണ്ടാവില്ല, കുറച്ചങ്ങ് ദൂരമുണ്ട്, ബിക്കോസ് മാസീവ് ബിൽഡാണ്, അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് തീരേണ്ട മുമ്പായിട്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്, നിങ്ങളുടെ ഫേവററ്റ് ടീം എഴുതുക, അതുപോലെ ലൈക്ക് ടാർഗറ്റ് നമ്മൾ പറഞ്ഞ മാതിരി നോക്കട്ടെ, അത് ചെയ്യുക നോക്കട്ടെ, നിങ്ങൾ ഫാൻ ബേസ് നോക്കട്ടെ, നമുക്ക് നോക്കട്ടെ പവർ നോക്കട്ടെ ഫാൻ ബേസിൻ്റെ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ഓ ഓ ബൈ, ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തോ.